നിങ്ങളിൽ പലരും എന്തായാലും ചാറ്റ് ജി പി ടി എന്ന ടേം കേട്ടിട്ടുണ്ട്, അതിന്റെ വീഡിയോസും കണ്ടിട്ടുണ്ട് അല്ലെ. ചാറ്റ് ജി പി ടി കൊണ്ട് ലക്ഷങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന ചില വീഡിയോസും നമ്മുടെ മലയാളത്തിൽ പോലും ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ചാറ്റ് ജി പി ടി മാർക്കറ്റിംഗിന് എസ്ഇഒന് വേണ്ടി ഉപയോഗിക്കാം എന്ന് പറഞ്ഞിട്ടുള്ള കുറെ വീഡിയോസും ഉണ്ട്. സോ ഞാൻ ഇന്ന് ചെയ്യാൻ ഈ പോകുന്ന ഈ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ആക്ച്വലി ടെക്നിക്കലി സിംപ്ലിഫൈ ചെയ്തിട്ട് ചാറ്റ് ജി പി ടി എന്താണ്, ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, നമ്മൾ എന്തെങ്കിലും അതിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ ആൻസർ അത് എങ്ങനെയാണ് തരുന്നത് എന്ന് അറിയാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കുവാനും ഈ മേഖലയിലെ പുതിയ അപ്ഡേറ്റുകൾ ലഭിക്കുവാനുമായിട്ട് ഈ വീഡിയോ ലൈക്ക് ചെയ്തതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ബേസിക്കലി ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത് ചാറ്റ് ജി പി ടി 3.5 എന്ന വേർഷനാണ്. നമുക്ക് ഈ ചാറ്റ് ജി പി ടി എന്നത് നമുക്കൊരു വലിയ കോംപ്ലക്സ് സോസേജ് മെഷീൻ, സോസേജ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു, സോസേജ് ഹോട്ട് ഡോഗ് എന്നൊക്കെ പറയും, അതുപോലെ ഒരു മെഷീനായിട്ട് നമുക്ക് സങ്കല്പിക്കാം. അപ്പോൾ ഈ ഒരു സോസേജ് മെഷീനിലേക്ക് നമുക്ക് നല്ലൊരു ഗുഡ് എമൗണ്ട് ഓഫ് നമുക്ക് മീറ്റ് ഇടണം അല്ലെ. ഈ മീറ്റ് ഈ ഒരു മെഷീനിൻ്റെ അകത്ത് കിടന്ന് പ്രോസസ്സ് ചെയ്തിട്ടാണ് നമുക്ക് ഇതിൻ്റെ ഒരു ഔട്ട്പുട്ട് ആയിട്ട് നമുക്ക് സോസേജ് കിട്ടുന്നത്. സോ ഇത് തന്നെയാണ് ആക്ച്വലി ചാറ്റ് ജി പി ടിയും ചെയ്യുന്നത്. പക്ഷേ മീറ്റിന് പകരം ഡാറ്റ യൂസ് ചെയ്യുന്ന മാത്രം, ഡാറ്റ നമ്മൾ കൊടുക്കുന്നത് പ്രോസസ്സ് ചെയ്ത് ഒരു ഔട്ട്പുട്ട് ആയിട്ട് നമുക്ക് തരുന്നു. സോ ഇത് എങ്ങനെയാണെന്നുള്ള ടെക്നിക്കലി കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്കിനി നോക്കാം. സോ ആദ്യം ഈ ചാറ്റ് ജി പി ടി 3.5 എന്ന് പറഞ്ഞാൽ, ഈ 3.5 എന്ന് പറയുന്നത് ഒരു വേർഷൻ മാത്രമാണ്, അത് ഓരോ അപ്ഡേറ്റിനനുസരിച്ച് മാറും. ഈ ജി പി ടി എന്താണ് എന്നുള്ളതാണ് നമുക്ക് മെയിൻ ആയിട്ട് നോക്കേണ്ടത്. ജനറേറ്റീവ് പ്രീ ട്രെയിൻഡ് ട്രാൻസ്ഫോമർ, ഇതാണ് നമ്മുടെ ജി പി ടിയുടെ ഫുൾ ഫോം വരുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നുള്ളത് നോക്കാം. നമുക്ക് നമ്മുടെ സിസ്റ്റം യൂസ് ചെയ്തിട്ട് കുറച്ചുകൂടി എക്സ്പ്ലെയിൻ ചെയ്ത് ഞാൻ പറഞ്ഞുതരാം. സോ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. സോ ചാറ്റ് ജി പി ടി അല്ലെങ്കിൽ ജി പി ടി എന്താണെന്ന് നമ്മളിപ്പോൾ പറഞ്ഞു, ജനറേറ്റീവ് പ്രീ ട്രെയിൻ ട്രാൻസ്ഫോമർ. ഇനി ഇതിപ്പോൾ എങ്ങനെയാണ് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ടെക്നിക്കാലിറ്റി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ നമ്മളിപ്പോൾ ഈ ഇതിപ്പോൾ ഞാൻ ചാറ്റ് ജി പി ടി ഓപ്പൺ ചെയ്ത് ഇവിടെ ഞാൻ ചുമ്മാ ഹൗ ഡു ഐ സ്റ്റാർട്ട് ലേണിംഗ് ടു കോഡ് എന്ന് കൊടുത്തു. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷന് വേണ്ടി ഞാനൊരു വൈറ്റ് ബോർഡ് ഓൺ ആക്കാം. ഇത് മൊത്തം ഇപ്പോൾ ഒരുമിച്ച് നോക്കേണ്ട, ഇതിൽ വൺ ബൈ വൺ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. സോ ഈ ജി പി ടിയിലെ ജനറേറ്റീവ് പ്രീ ട്രെയിൻഡ് ട്രാൻസ്ഫോമർ എന്ന മീനിങ്ങിൻ്റെ സിംപ്ലിഫൈഡ് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു ഭാഷയിൽ പറഞ്ഞാൽ, എ മോഡൽ ദാറ്റ് ഈസ് ട്രെയിൻ ടു ജനറേറ്റ് കണ്ടന്റ്, കണ്ടന്റ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രെയിൻ ചെയ്തൊരു മോഡൽ, അത് മാത്രമേ ഈ ജി പി ടി എന്നുള്ളതിൻ്റെ അർത്ഥം വെക്കുന്നുള്ളൂ. സോ ഇതിൻ്റെ ഒരു എക്സാമ്പിൾ ആയിട്ടാണ് നമ്മൾ ഈ ഒരു വാക്കെടുക്കുന്നത്, ഹൗ ഡു ഐ സ്റ്റാർട്ട് ലേണിംഗ് ടു കോഡ്, അതാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. സോ ഇതിനെ നമ്മളിപ്പോൾ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യനെയാണ് നമ്മൾ ഇൻപുട്ട് എന്ന് പറയുന്നത്. സോ നമ്മളൊരു ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് രണ്ട് സ്റ്റെപ്പായിട്ടാണ് വർക്ക് ചെയ്യുന്നത്, അതിനെ എൻകോഡിംഗ് എന്നും ഡീകോഡിംഗ് എന്നും പറയും. ഈ രണ്ട് സ്റ്റെപ്പ് ടോട്ടലി ആണ് ഈ ഒരു ട്രാൻസ്ഫോമർ, ഈ ഒരു ട്രാൻസ്ഫോമർ മോഡലിനെ വർക്ക് ചെയ്യിക്കുന്നത്. ഇത്രയും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ ഇതിലെ ഒന്നാമത്തെ ഓപ്ഷനായ എൻകോഡിംഗ് എന്താണെന്ന് ഇനി നോക്കാം. എൻകോഡിങ്ങിനെ സിംപ്ലിഫൈ ചെയ്ത് പറയുന്നതാണ് ബ്രേക്കിംഗ് ഡൗൺ ഇൻടു സ്മോൾ സെന്റൻസ്, അഥവാ നമ്മളുടെ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഹൗ ഡു ഐ സ്റ്റാർട്ട് ലേണിംഗ് ടു കോഡിനെ നമുക്ക് ഒന്നുകൂടി ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് ഹൗ ലേൺ കോഡ് എന്നാക്കാം. ഗ്രാമാറ്റിക്കലി ഇൻകറക്റ്റ് ആണെങ്കിലും ആ സെയിം മീനിങ് തന്നെയാണ് ഇവിടെ വരുന്നത്. സോ എൻകോഡിംഗ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ പോലെ പ്രൊഡ്യൂസ്, അതായത് എന്താണ് കൊടുത്തിരിക്കുന്നത്, പ്രൊഡ്യൂസ് ദിസ് ഇൻ ടു ലെസ് വേർഡ്സ് വിത്തൗട്ട് ലൂസിങ് ദ മീനിങ്. സോ അതാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഈ ഒരു ഇതിനെ ഷോർട്ട് ആക്കിയതിന് ശേഷം പിന്നെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ഓരോ ഹൗ ലേൺ കോഡ് ആണെങ്കിൽ ഈ ഓരോന്നിനും ഒരു മാത്തമാറ്റിക്കൽ വാല്യൂ കൊടുക്കും, എന്നാൽ മാത്രമേ കമ്പ്യൂട്ടറിന് ഇത് പ്രോസസ്സ് ചെയ്യാൻ സാധിക്കുള്ളൂ. കാരണം ഹ്യൂമൻ ബീയിങ്സ് അല്ല, ചാറ്റ് ജി പി ടി എന്ന് പറയുന്നത് ഒരു മെഷീൻ ലാംഗ്വേജ് ആണ്. സോ ഈ ഓരോന്നിനും ഈ ഒരു മാത്തമാറ്റിക്കൽ വാല്യൂ കൊടുത്തിട്ടാണ് ഈ ഇതിനെ സിംപ്ലിഫൈ ചെയ്തിട്ടാണ് ഈ ഒരു മോഡൽ വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഇത് എന്താണ്, വാട്ട് ഈസ് ദിസ്, ഇതിൻ്റെ ഒരു കോൺടെക്സ്റ്റ് എന്താണെന്നും ഈ ഒരു പ്രോംപ്റ്റ്, ഇതിനെയാണ് നമ്മളെ ഇൻപുട്ട് പ്രോംപ്റ്റ് എന്ന് പറയുന്നത്, ഈ പ്രോംപ്റ്റിൻ്റെ മീനിങ് എന്താണെന്നും ഈ ജി പി ടി മനസ്സിലാക്കുന്നത് ഈ എൻകോഡിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റെപ്പ് വെച്ചിട്ടാണ്. ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി എൻകോഡിംഗ് കഴിഞ്ഞാൽ വരുന്ന അടുത്ത പ്രോസസ്സാണ് ഡീകോഡിംഗ്. ഈ ഡീകോഡിംഗ് എന്ന് പറയുന്നതാണ് ഈ ഒരു ഫാൻസി പ്രോസസ്സാണ് നമ്മുടെ ഈ കൊടുത്തിരിക്കുന്ന കോണ്ടെക്സ്റ്റിനെ, എന്താണ് ഇതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് എന്നുള്ളത് ഇവാലുവേറ്റ് ചെയ്യുകയും അതിന് ബെസ്റ്റ് സീക്വൻസ് ഓഫ് വേർഡ് പ്രെഡിക്റ്റ് ചെയ്തിട്ട് നമുക്കൊരു ആൻസർ തരുന്നതും. അപ്പം നമുക്ക് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ അടിച്ചപ്പോൾ ഈ ഒരു ആൻസർ തന്നില്ലേ, ഈ ആൻസർ തരാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന ഈ സ്റ്റെപ്പിനെയാണ് നമ്മൾ ഡീകോഡിംഗ് എന്ന് പറയുന്നത്, അഥവാ ഇവാലുവേറ്റ് ദ കോണ്ടെക്സ്റ്റ് ആൻഡ് പ്രെഡിക്ട് ബെസ്റ്റ് സീക്വൻസ് ഓഫ് വേർഡ്സ് ആസ് റിസൾട്ട്. അത്രയും മനസ്സിലായല്ലോ അല്ലേ. ഇനി ഈ ഒരു ഡീകോഡിങ് എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് നോക്കാം. സോ ഞാൻ നേരത്തെ പറഞ്ഞു ഈ മെഷീൻ ഇതൊരു മെഷീനാണ്, ഇത് ഹ്യൂമൺ അല്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. സോ ഈ ഒരു നമ്മുടെ ഈ ഒരു ചോദ്യം അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു പ്രോംപ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ
ഇനി അതിനെ എങ്ങനെയാണ് ഒരു പ്രോപ്പർ റെസ്പോൺസ് ആയിട്ട് തിരിച്ചു തരാൻ വേണ്ടിയിട്ട് ഇവർ ഇതിനുപയോഗിക്കുന്ന ടെക്നിക്കിന്റെ പേരാണ് സെൽഫ് അറ്റൻഷൻ എന്ന് പറയും. സോ ഇതൊരു ബേസിക്കലി ഇതൊരു മാത്തമാറ്റിക്സ് ആണ്, ഇതൊരു കോംപ്ലക്സ് മാത്തമാറ്റിക്കൽ ഫോർമുലയാണ്. ഈ ഒരു ഫോർമുല വെച്ചിട്ടാണ് നിങ്ങൾ എന്ത് ചോദ്യം ചോദിച്ചാലും നിങ്ങൾക്ക് ഒരു ഇൻപുട്ട് കൊടുത്താൽ അതിൻ്റെ ആൻസർ ഇവർ ചാറ്റ് ജി പി ടി നിങ്ങൾക്ക് തരുന്നത്. സോ നമ്മൾ ഈ ഡീകോഡിംഗ് സ്റ്റേജിൽ അപ്പോൾ നമ്മൾ പറഞ്ഞു ഓരോ വാക്കിനും അല്ലെങ്കിൽ ഓരോ വേർഡിനും നമ്മളൊരു മാത്തമാറ്റിക്കൽ വാല്യൂ കൊടുക്കുന്നു. സോ ഇവിടെ ഇതിൻ്റെ അകത്ത് ഈ മൂന്നിൻ്റെ അകത്ത് കോഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു വേർഡിനാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോക്കൺ അല്ലെങ്കിൽ ഒരു മാത്തമാറ്റിക്കൽ വാല്യൂ വരുന്നത്. കാരണം ഇവിടെ ഈ ഒരു കോഡാണ് നമ്മുടെ ഈ ഒരു സെൻറ്റൻസിൻ്റെ മീനിങ് കൊണ്ടുവരുന്നത് അല്ലേ. ഇറ്റ് സെറ്റ്സ് എ ടോപ്പിക്, സെൻറ്റൻസിൻ്റെ ടോപ്പിക് സെറ്റ് ചെയ്യുന്ന വാക്ക് അതാണ്. സോ വൺസ് ചാറ്റ് ജി പി ടിക്ക് കോഡാണ് ഈ ഒരു മെയിൻ വാക്ക് ഈ ഒരു സെൻറ്റൻസിൻ്റെ എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ ഓട്ടോമാറ്റിക്കലി ഈ ഹൗവും ലേണും ഈ ഇതിൻ്റെ ചുറ്റുമുള്ള സറൗണ്ട് ചെയ്യുന്ന ഈ രണ്ട് വാക്കുകളും എന്താണെന്നും അതുപോലെ എങ്ങനെയാണ് ഇത് കോണ്ടെക്സ്റ്റിൽ ഉപയോഗിക്കേണ്ടതെന്നും മനസ്സിലാവും. അതിനാണ് ആ മാത്തമാറ്റിക്കൽ വാല്യൂ വെച്ചിട്ട് മനസ്സിലാവും. സോ ഈ കോഡും ഹൗ മെയിൻ ടോപ്പിക്കായിട്ടുള്ള ഈ കോഡും പിന്നെ ഈ ഹൗ അതുപോലെ തന്നെ ഈ ലേൺ അത് ഇതുമായിട്ടുള്ള കണക്ഷൻ കോണ്ടെക്സ്റ്റ് മനസ്സിലായി കഴിഞ്ഞാൽ അടുത്തതായിട്ടെന്ന് വെച്ചാൽ ഡീകോഡിങ്ങിൻ്റെ ഫേസിൽ അടുത്തതെന്ന് വരുന്നതെന്ന് വെച്ചാൽ പിന്നെ ഇറ്റ് പ്രൊഡ്യൂസസ് എ ലിസ്റ്റ് ഓഫ് വേർഡ്സ് അതായത് ആൻസർ എസ് എ സെൻറ്റൻസ് നമുക്ക് തരും. അത് വെച്ചാൽ ഹയ്യസ്റ്റ് റെലവൻസ് ഓഫ് ഇത് വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു ഔട്ട്പുട്ട് തരും. സോ ഈ ഔട്ട്പുട്ട് തരുമ്പോൾ എന്ന് വെച്ചാൽ ഈ കോഡ് എന്നുള്ള മെയിൻ ടോപ്പിക്കിനെയാണ് റെലവൻസ് വെക്കുന്നതും അതുപോലെ ഈ ഹൗ അതുപോലെ തന്നെ ലേൺ ഈ മെയിൻ ടോപ്പിക്കിൻ്റെ കൂടെ കണക്ട് ചെയ്യുമ്പോഴും ഈ ഉത്തരം ഏറ്റവും റെലവൻ്റ് എപ്പോഴാണോ ആവുന്നത് ആ കാരണം മൾട്ടിപ്പിൾ ഉത്തരങ്ങൾ ഉണ്ടാവാം എന്നാൽ അതിൽ ഏറ്റവും ഹയ്യസ്റ്റ് റെലവൻ്റ് ഏതാണോ ആ ഔട്ട്പുട്ടാണ് നമുക്ക് ചാറ്റ് ജി പി ടി തരുന്നത്. സോ ഓർക്കുക ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഓരോ വേർഡിനെയും ഓരോ നമ്പർ ആയിട്ടാണ് ചാറ്റ് ജി പി ടി കാണുന്നത്. സോ അവർക്ക് ഓരോ ഇപ്പൊ പറഞ്ഞതുപോലെ വൺ ഇങ്ങനെ രണ്ട് ഇങ്ങനെ ഒരുപാട് ഔട്ട്പുട്ട് കിട്ടും. സോ ഈ ഔട്ട്പുട്ടിനെയൊക്കെ ഏറ്റവും റിലവൻ്റ് ഏതാണെന്നുള്ളത് പെർസെൻറ്റേജ് വൈസ് കാൽക്കുലേറ്റ് ചെയ്യാൻ ചാറ്റ് ജി പി ടിക്ക് ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട് ഓൾറെഡി. സോ അതിൽ ഏറ്റവും ഹയ്യസ്റ്റ് റിലവൻ്റ് ആയിട്ടുള്ള ഔട്ട്പുട്ട് ഏതാണോ ഏറ്റവും കൂടുതൽ പെർസെൻറ്റേജ് കിട്ടുന്ന ഔട്ട്പുട്ട് ഏതാണോ അതാണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. ഇങ്ങനെയാണ് ബേസിക്കലി ചാറ്റ് ജി പി ടി നമുക്ക് ഉത്തരം തരുന്നത്. എൻ്റയർ ഇൻ്റർനെറ്റ് അത് ബ്രൗസ് ചെയ്തിട്ട് നമ്മുടെ ആൻസറിനെ എൻകോഡ് ചെയ്തിട്ട് അതിൻ്റെ ഓരോ വാക്കും നോക്കിയിട്ട് അതിൻ്റെ മെയിൻ കോഡ് അല്ലെങ്കിൽ മെയിൻ വാക്ക് എന്ന് ഏതാണെന്ന് സെലക്ട് ചെയ്തിട്ട് മറ്റ് വാക്കുകൾ അതിൻ്റെ കോണ്ടെക്സ്റ്റിലേക്ക് കണക്ട് ചെയ്തിട്ട് മൾട്ടിപ്പിൾ ഔട്ട്പുട്ട് ഉണ്ടാക്കുകയും ആ ഔട്ട്പുട്ടിൽ നിന്ന് ഏറ്റവും ഹയ്യസ്റ്റ് റിലവൻ്റ് ആയിട്ടുള്ള പെർസെൻറ്റേജ് വൈസ് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ആ ഔട്ട്പുട്ടാണ് നമുക്ക് തരുന്നത്. ചാറ്റ് ജി പി ടി എന്ന് പറയുന്നത് ഇതുപോലെയുള്ള ബില്യൺസ് ഓഫ് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ഓൾറെഡി എൻ്റയർ ഇൻ്റർനെറ്റിലുള്ളത് ഫീഡ് ചെയ്തിട്ടുള്ള ഒരു അൽഗോരിതമാണ്. സോ എല്ലാ ഇൻ്റർനെറ്റിലുള്ള എല്ലാ സെൻറ്റൻസും ഒന്നിക്കിൽ ചാറ്റ് ജി പി ടിക്ക് ഇൻപുട്ടാണ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ആണ് അല്ലെങ്കിൽ ആൻസർ ആണ് അല്ലെങ്കിൽ ഔട്ട്പുട്ടാണ്. സോ ഈ ഒരു ബേസിലാണ് ചാറ്റ് ജി പി ടി കംപ്ലീറ്റ് ഉത്തരങ്ങളും നമുക്ക് നൽകുന്നത്. സോ ഇപ്പോൾ ചാറ്റ് ജി പി ടി എന്താണെന്നും ഇതിൻ്റെ ഒരു ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ അതായിരുന്നു ഞാൻ ഈ ഒരു വീഡിയോയിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്. സോ നിങ്ങളുടെ ഒരു ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കുക. ചാറ്റ് ജി പി ടിയുടെ തന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ എങ്ങനെയൊക്കെ യൂസ് ചെയ്യാമെന്നുള്ളതിൻ്റെ നല്ല നല്ല വീഡിയോസാണ് ഇനി അങ്ങോട്ട് നമ്മുടെ ചാനലിലേക്ക് വരാൻ പോകുന്നത്. സോ സ്റ്റേ ട്യൂൺഡ്. ഞങ്ങളുടെ മാർക്കറ്റിംഗ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സുകളെക്കുറിച്ച് അറിയുവാൻ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. താങ്ക് യു.